വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 28 ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് ധർണ നടക്കുന്നതിന്റെ ഭാഗമായി 22, 23, 24, 25 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരപ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെക്രട്ടേറിയറ്റ് ധർണ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. ബഫർ സോൺ വിഷയം, നിർമ്മാണ നിരോധനം, വന്യമൃഗശല്യം, ഡീസൽ, പെട്രോൾ സെസ്, ഹെൽത്ത് കാർഡിലെ അപാകത, GST, ആംനെസ്റ്റി, വെട്ടിക്കുറച്ച വ്യാപാരി ക്ഷേമനിധി, പെൻഷൻ, കെട്ടിട നികുതി, വൈദ്യുതി, വെള്ളം ചാർജ് വർധന തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 28 ചൊവ്വാഴ്ച രാവിലെ 10 സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 22, 23, 24, 25 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരപ്രചരണ വാഹന ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര സൌഹൃദം നിലനിർത്തി വ്യാപാരവും വ്യവസായവും വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി വ്യാപാരങ്ങൾ പൂട്ടിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കും. വിരുദ്ധ നയങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളക്കരവും വൈദ്യുതിയും അടക്കമുള്ള എല്ലാത്തിൻ്റെയും ചാർജ്, കെട്ടിട നികുതി അടക്കം എല്ലാത്തിൻ്റെയും ചാർജ് വർദ്ധിപ്പിക്കുക. ആ നിലയിൽ ഡീസലിനും പെട്രോളിനും എല്ലാം 2 രൂപ സെസ് ഏർപ്പെടുത്തുക തുടങ്ങിയിട്ട് ജനങ്ങളെ ആകെ ജനങ്ങളിൽ നിന്നെല്ലാം പണം വളരെയധികം പണം പിരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതോടൊപ്പം വ്യാപാരി ക്ഷേമനിധി, പെൻഷൻ വെട്ടിക്കുറച്ച് 1600 രൂപ മിനിമം ഉണ്ടായിരുന്നത് 1300 ആക്കി കുറച്ച് അങ്ങനെ ഇത് വെട്ടിക്കുറയ്ക്കുക. അതുപോലെ GST ഉണ്ടായിരുന്ന ധാരാളം അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംനെസ്റ്റി സ്കീമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ആംനെസ്റ്റി സ്കീമുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള ഖജനാവിലേക്ക് പണം മുതൽ കൂട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങളെ ആകെ പിഴിയുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജാതീയ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ മുതലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുകയാണ്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. 22-ാം തീയതി 11 മണിക്ക് അടിമാലി ജാഥയിൽ എത്തിച്ചേരും. ഇവിടെയും നല്ല രീതിയിലുള്ള വ്യാപാര വ്യവസായ പ്രതിനിധികളും വ്യഭിചനങ്ങളും അടങ്ങുന്ന സ്വീകരണം സംഘടിപ്പിക്കപ്പെടുകയാണ്. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ജാഥ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, മാനേജർ R രമേശ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായിട്ടുമുള്ള സമരപ്രചരണ വാഹന ജാഥയാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ജാഥയിൽ പങ്കെടുക്കും. ഫെബ്രുവരി 22-ാം തീയതി ബുധനാഴ്ച മൂന്നാറിൽ വെച്ച് ജാഥയ്ക്ക് ആരംഭം കുറിക്കും. തുടർന്ന് അടിമാലി ബ്ലോക്കിലെയും ഇടുക്കി ബ്ലോക്കിലെയും വിവിധ ഇടങ്ങളിൽ ജാഥ പര്യടനം നടക്കും. തുടർന്ന് ഫെബ്രുവരി 23-ാം തീയതി വ്യാഴാഴ്ച കട്ടപ്പന ബ്ലോക്ക്, പീരുമേട് ബ്ലോക്ക്, കുമ്മളി ബ്ലോക്ക് എന്നിവിടങ്ങളിലെ വിവിധ ഇടങ്ങളിൽ വാഹന പ്രചരണ ജാഥ നടക്കും. ഫെബ്രുവരി 24-ാം തീയതി വെള്ളിയാഴ്ച നെടുങ്കണ്ടം ബ്ലോക്ക്, രാജാക്കാട് ബ്ലോക്ക് എന്നിവിടങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ജാഥ പര്യടനം നടക്കും. തുടർന്ന് സമാപന ദിവസമായ ഫെബ്രുവരി 25-ാം തീയതി ഇളന്തേശം ബ്ലോക്ക്, തൊടുപുഴ ബ്ലോക്ക് എന്നിവിടങ്ങളിലെ വിവിധ ഇടങ്ങളിൽ സമരപ്രചരണ വാഹന ജാഥ പര്യടനം നടത്തും. തൊടുപുഴയിൽ ജാഥ സമാപിക്കും. അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് സാൻഡി മാത്യു, അടിമാലി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷിബു തെറ്റീൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.